ഇയാളെ ഇന്നലെ ഇന്ന് വെളുപ്പിനെ സേലത്ത് വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത്. ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. 2021 ആഗസ്റ്റ് ജൂലൈ 4 ഈ സംഭവം നടന്നത്. നിർത്തിയിട്ടൊരു മാനസികമായുള്ളൊരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ചിൽ കൂട്ടബലാസം ചെയ്ത കേസായിരുന്നു. അതിനകത്ത് അന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളന്ന് ആ സംഭവത്തിന് ശേഷം ഇയാളന്ന് ഒളിവിൽ പോയതാണ്. പിന്നീട് ഉത്തരേന്ത്യയിൽ കിടക്കുകയായിരുന്നു. വാരണാസിയിലായിരുന്നു കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായിട്ടാണ് താമസിക്കുന്നതെന്ന് പറയുന്നത്. അതിന് മുൻപേ അയാൾ പഴനിയിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ തന്നെ തിരുവണ്ണാമലയിലുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് തിരുവണ്ണാമലയിലുണ്ടായിരുന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള സംഘം അന്ന് തിരുവണ്ണാമല പോയിരുന്നു. അന്ന് ചെല്ലുന്നതിനെ തൊട്ട് തരുന്ന അയാൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇറ്റാർസി വഴി വാരണാസിയിലേ കടന്നു. വാരണാസിയിലെ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളുമായിട്ടാണ് ഇത്രയും കാലം കഴിഞ്ഞത്. പിന്നീട് ഞങ്ങൾ ഇവരുടെ ബന്ധുക്കളുടെ ഫോൺ കോളുകളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് നിരീക്ഷിച്ച് വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇയാൾ നാട്ടിലേക്ക് ഒരു വരാൻ വേണ്ടി ഒരു ബന്ധുക്കളെ ഒരാളെ വിളിക്കുന്ന ഇൻഫർമേഷൻ കിട്ടിയത്. അയാൾ അവിടെ നിന്ന് പുറപ്പെട്ട് മനസ്സിലാക്കാൻ നമ്മുടെ നമ്മൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ അങ്ങോട്ട് പുറത്തേക്ക് പോവുകയായിരുന്നു. നമ്മൾ സ്കോഡ് പോയിട്ട് സേലത്ത് വെച്ചിട്ട് പോലെ ചെറിയ വീഡിയോ ആണ്. ഇയാൾ നേരത്തെ ഒരു ഇരട്ടക്കൊലപാതക കേസിന് പ്രതിയാണ്. കാർഗിൽ ദിവസം ഇരട്ടക്കൊലപാതക കേസിന് പ്രതിയായിട്ട് ജീവനത്തിന് ശിക്ഷ അനുഭവിച്ച ആളാണ്. അതിനുശേഷം അറിഞ്ഞിട്ട് കുറച്ചാളായിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി അതിനുശേഷം ഗർഭിണിയായിരുന്നു. ഈ സംഭവത്തോടു കൂടി ഗർഭിണിയായി. പ്രസവിച്ചു. തൃശ്ശൂരിലെ ബന്ധുക്കളുടെ കയ്യിലാണ് അവർ ആ പെൺകുട്ടി പോണത്. ആ പ്രസവിച്ച കുട്ടിയെ അനാഥ ബന്ധുക്കളുടെ അമ്മയെ സ്വന്തം മരണപ്പെട്ടു.